tell you my story. My story. My story. Oh, let me tell you my story. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളില്ലേ? ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സുന്ദരമായ ചില പ്രതീക്ഷകൾ. ഒരാളെ മറ്റൊരാളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഒരായുസ് മുഴുവൻ നമ്മൾ ആരോടും പറയാതെ സൂക്ഷിക്കുന്ന ആ രഹസ്യങ്ങളാണ്. ഈ സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരൻ പയ്യന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ ഒരു സ്വപ്നത്തിൻ്റെ തിരക്കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. മഹാഭാഗ്യമുണ്ട് പൊണ്ണെ, നിനക്ക് ഈശ്വരാധീനം ഉണ്ടല്ലോ എന്റെ കൊച്ചനെ. ദേ നോക്കിയേ, രട്ടച്ചുഴി കണ്ടോ? ഈ ഹൃദിന്റെ 19 ആണ്ടിനിടയിൽ ഇത്രയും കുട്ടമുട്ട ലക്ഷണം കണ്ടിട്ടില്ല. അതാരണം അറിയോ? നാഗേശ്വര റാവ്. ഞാൻ തൊട്ടിട്ടുണ്ട് ആ തളി. ഈ അപ്പൂപ്പൻ പറയുന്നത് ഓർമ്മയിൽ ഉണ്ടായിരുന്ന മതി. എന്റെ അവനി വാഴ്വ് സിനിമയില്ല, അവിടെ രാജാവായിട്ട് വിളിച്ചു. ഈ കണ്ണാടി സത്യം, ഈ കേശവൻ സത്യം. അന്ന് ആ കേശവ പെരുമാളായിരുന്നു അവന്റെ സ്വപ്നങ്ങളിലേക്ക് സിനിമ എന്ന വെള്ളിത്തിളക്കത്തെ ചേർത്ത് വെച്ചത്. ഉള്ളം കയ്യിൽ നിന്നും കൈമോശം വരാതെ അവൻ ആ ഭാഗ്യത്തെ ചേർത്ത് പിടിച്ചു. रिश्ते में तो हम तुम्हारे बाप होते हैं. हाय हाय, नाम है शहंशाह. നാട്ടിൻപുറത്തെ ഉത്സവ പറമ്പുകളിൽ ഞാൻ ഉറക്കം ഒഴിഞ്ഞു നിന്ന കണ്ട ഒരു സ്വപ്നമായിരുന്നു മദിരാശി. അവിടുത്തെ വലിയ വാതിലുകളിൽ മുട്ടാൻ ദൈവം എനിക്കൊരു വലം കൈ തന്നു. സിദ്ദിഖ് മുഹമ്മദ് എന്ന സിദ്ധു. എന്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. സാറിന് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ. ഒന്ന് വിളിച്ചോട്ടെ. ഇതാ അവിടെ. ഓക്കെ. കൊള്ള
ഒരു കോൺഫിഡൻസ് ഉണ്ട്. അഭിനയിച്ച് ചീത്തയായിട്ടില്ല. എന്താ പേര്? ജയ. ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് ഈ പടത്തിന്റെ പുറകിലാണ്. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത പടത്തെ കുറിച്ച് ആലോചിക്കും. അല്ല സിദ്ദിഖേ, ഓ സിദ്ദിഖല്ലേ വില്യംസിന്റെ അടുത്ത പടത്തിന്റെ കൺട്രോളർ, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണോ? വില്യം സാറിന്റെ സ്വഭാവം സാറിന് അറിയാലോ. സാറും വില്യം സാറും നമ്മൾ ഇരിപ്പ് വശം അറിയാവുന്നോണ്ട് പറയാ. സാർ ഒന്ന് പറഞ്ഞ ഞാൻ പറയാവുള്ളൂ. താൻ എന്നെ കണ്ട പോലൊന്ന് അയാളെയും പോയിക്കണം. അപ്പൊ ജയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വലിയ പോര സാർ. സാർ, എൻ്റെ പേര് ജയ്. ഒരു മിനിറ്റ് ഈ കസേര എനിക്കൊന്ന് വേണം. സാറ്, അല്ല വില്ലേട്ടൻ ഭയങ്കര ചൂടനാണെന്നും ഒരു പ്രത്യേക ക്യാരക്ടറാണെന്നും ഒക്കെ സിദ്ധു എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ വരണ്ട, ഞാൻ നേരിട്ട് പോയി മീറ്റ് ചെയ്തോളാം. വില്ലേട്ടൻ അടുത്ത ചെയ്യുന്ന സിനിമയിൽ എനിക്കൊരു റോള് തരണം. അതും വെറും ക്യാരക്ടർ റോളൊന്നുമല്ല, ഹീറോ. 4 വർഷത്തെ കൈമൈ അധ്വാനം, 14 വർഷത്തെ സ്വപ്നം, ഒരു ആയുഷ്കാലത്തിൻ്റെ കടപ്പാട്, ഇതൊക്കെയാണ് എൻ്റെ യോഗ്യത. ഒരുറപ്പ് ഞാൻ തരാം, അങ്ങനൊരു തീരുമാനത്തിൻ്റെ പേരിൽ എവിടെയും നിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാവില്ല. ആർക്കോ ഒഴിഞ്ഞു വെച്ച് ചീറ്റിപ്പോകുന്നേക്കാൾ നല്ലത് അത് ഞാൻ ചെയ്ത് ഭംഗിയാക്കുന്നതല്ലേ സാർ. നീ കുടിക്കുവോ? ശീലമില്ല. പിന്നെ അല്ല, ഒരു മാന്യതയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. നിന്റെ ഈ പാസ്പോർട്ട് ഉണ്ടോ? പെരുവിരൽ മുതൽ തല വരെ കിടുകിടാ വിറച്ചപ്പോഴും ഇല്ലാത്ത ധൈര്യം നന്നായി അഭിനയിച്ചതുകൊണ്ടാണോ, അതോ ഭദ്രൻ സാറിന്റെ വാക്കിന്റെ ഗുരുത്വമാണോ? എന്റെ മനസ്സാഗ്രഹിച്ചത് വില്ലേട്ടൻ എനിക്ക് തന്നു. ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല നേർച്ചയുണ്ടോ? എത്ര രാത്രികൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അഡ്രസ്സ് ഇന്നെനിക്കുണ്ടോ? ഒരു നായകന്റെ അഡ്രസ്സ്. അത് ഈ മദ്രാശ സമ്മാനിച്ചല്ലേ. അപ്പോ അവളോട് നന്ദി പറയണ്ടേ? നീ ഇനി അങ്ങോട്ട് ഓർക്കേണ്ട ഒരേ ഒരു പേരേ ഉള്ളൂ, അത് ഈ സിനിമയുടെ നായികയുടെയാ. താരം ശ്രീദേവിക്ക് ശേഷം സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷകളിലെ ഏക ലക്കി സ്റ്റാർ ഇവളൊന്നേ ഉള്ളൂ. എമ്മാതിരി മാർക്കറ്റാ അവക്ക് ബോധിച്ചാ. നിന്നെ ചിലപ്പോൾ അവളങ്ങ് റെക്കമെൻഡ് ചെയ്ത് കളയും, പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ സിനിമ അവൾ കമ്മിറ്റ് ചെയ്തത് അവിടെ അപ്പൻ വിശ്വൻ സാറിൻ്റെ നിർബന്ധത്തിലാ. വിശ്വൻ സാറും നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് ഈപ്പൻ സാറും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം അങ്ങനെ. പക്ഷേ ഒന്നു മാത്രം, ഈ സിനിമയിൽ നീ പ്രതീക്ഷിക്കണ്ട. പണം? കറക്റ്റ്. അത് എങ്ങനെ നിനക്ക് മനസ്സിലായി? അളിയ, എത്ര പണം കൊടുത്താലും കിട്ടാത്തൊരു തുടക്കത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും ശ്രമിച്ചത്. അപ്പൊ ഇനിയും മദ്രാസ് വിട്ടു പോണെങ്കിൽ നമ്മൾ കൊണ്ടേ പോകും. 20 years, 200 films, one man, Jeff. ഇരുപത് വർഷങ്ങൾ, 200 സിനിമകൾ, എല്ലാ നേട്ടങ്ങൾക്കുമൊടുവിൽ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു എന്ന ബോധ്യം വന്നത് തൻ്റെ നേർപകർപ്പായ മകനെ എൻ്റെ കയ്യിലേൽപ്പിച്ച് സിദ്ധു എന്നെ പിരിഞ്ഞപ്പോഴാണ്. മരിക്കും മുമ്പ് അവൻ ആ പേരെന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. താര, എന്റെ ചോര കൊണ്ടായിരിക്കും നിങ്ങളുടെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന. എനിക്ക് നിങ്ങളെ ഭയമില്ല ക്യാപ്റ്റൻ വിൻസെന്റ് ഗോഡ്ഫ്രേ. നിങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളുടെ ചെരുപ്പ് നക്കി പട്ടികളെ. ഈ ഡയലോഗിന്റെ പകുതി ആവുമ്പോഴേക്കും താൻ തന്റെ സൈഡിലോട്ട് ഹീറോയിൻ ആക്കണം. എന്നിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കി. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്.
റോൾ സൗണ്ട് ക്യാമറ 42x4 ടേക്ക് 1 ക്ലബ് ആക്ഷൻ. എനിക്ക് നിങ്ങളെ ഭയമില്ല ക്യാപ്റ്റൻ വിൻസെന്റ് ഗോഡ്ഫ്രേ. നിങ്ങൾ അഴിച്ചുവിട്ട നിങ്ങളുടെ ചെരുപ്പ് നക്കി പട്ടികളെ, നിങ്ങൾ എന്നോടും എന്റെ കുടുംബത്തിനോടും ചെയ്ത മഹാപാപത്തിന് ഞാൻ പ്രതികാരം വീട്ടുന്നത് നിങ്ങളുടെ ചോര കൊണ്ടായിരിക്കില്ല. എന്റെ ചോര കൊണ്ടായിരിക്കും, നിങ്ങളുടെ പെങ്ങട വയത്തിൽ വളരുന്ന എന്റെ ചോര കൊണ്ട്. ഇന്ന് മുതൽ ഇവളെന്റെ പെണ്ണാണ്. Shall we move? Yeah. അഭിനയം ഒരു മോഹവും സിനിമ ഒരു സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിനുവേണ്ട പരിശ്രമത്തിന്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ രണ്ട് കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലാണ് ഞാൻ എന്ന നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. മോണി, എനിക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഇമ്മീഡിയറ്റ് ടിക്കറ്റ് വേണം. അവിടെ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എത്തിയിട്ട് തന്നെ വിളിക്കാം. സർ, റാഫിയും ടിമ്പിളും ഒക്കെ ഇന്നലെ തന്നെ ഹൈദരാബാദിലേക്ക് കോസ്റ്റ്യൂമായിട്ട് തിരിച്ചു. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് ഈ ഷൂട്ട് ഒരു ഒരാഴ്ചത്തേക്ക് പുഷി. ഓക്കെ സർ, ഐ ആം സ്റ്റാർട്ടിംഗ് റൈറ്റ് നൗ. നശിപ്പിച്ച്
ഷഹൻഷാ ജയ, ഇതെങ്ങോട്ട്? ഒരു നല്ല കാര്യത്തിന് കാല് കൊടുക്കുമ്പോൾ അറപ്പിക്കരുത്. ഇവിടെ നിന്ന് കടൽ കടക്കണമെങ്കിൽ ദേ ഇങ്ങനൊരു സാധനം വേണം. വിസ, ഗണപതി കൈനീട്ടം, കാല് പിടി. കോട്ടിട്ടു പോയി. ആ കോസ്റ്റ്യൂമർ പാട്ടെടുക്കാനുള്ള കോട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഇത് ഞാൻ ഫ്രെയിം വെക്കേണ്ടതാ. അളിയൻ്റെ കോട്ടിട്ടുള്ള എൻട്രി. ആട്ടെ, ഈ കൂളിംഗ് ഗ്ലാസ് എവിടെ നിന്ന് ഒപ്പിച്ചു? ഭീമാപ്പള്ളിയിൽ നേർച്ചയിടാൻ പോയപ്പോൾ അവിടെ നിന്ന് സംഘടിപ്പിച്ച സ്റ്റൈലല്ലേ. പിന്നെ സത്യം പറയട്ടെ, ഈ കോട്ടും ഈ ഗ്ലാസും അതർഹിക്കുന്നില്ല. എന്തായാലും ഇത് പിടി, ഏഴ് കടലും പറന്നു വാ. വാടേ. Welcome to Lisbon. Myself, Mr. Joseph Silva. നിങ്ങൾക്കെന്നെ അങ്കിൾ ജോസഫ് എന്ന് വിളിക്കാം. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം, സംശയം വേണ്ട, നിങ്ങൾ വന്ന കേരളം തന്നെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ സുന്ദരമാണെങ്കിൽ അതിന്റെ കാരണം ഇവിടെ വരുന്ന ആളുകൾ പാലിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും തന്നെയാണ്. എന്ത് ചെയ്യണമെങ്കിലും അതിനനുവദിച്ചു തന്ന സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. പ്രൂഫ് ഫോർ എൻട്രിങ് എന്നു ഓത്തക്കാരൻ. എന്നു വെച്ചാ? ഓ സോറി, ബസ് കയറു. താമസം ഇവിടെയാ. ഡേവിഡ് സാറ് വൈകിട്ടേ വരൂ. താരാ മാഡത്തിനെ പിക്ക് ചെയ്തോണ്ട്. പിന്നെ ഒരു ഉപകാരം ചെയ്യണം, ഇറങ്ങുന്നവര് ദാ അതിൽ നിന്ന് ഓരോ പൊതി എടുത്തോളണം. ഇവിടെ ഉള്ളവരുണ്ടാക്കിയ ഇന്ത്യൻ ഫുഡാണ്. അപ്പൊ ഈ പെട്ടി എടുക്കാനൊക്കെ? മോനെ, ഇത് യൂറോപ്പാണ്. അവനവൻ തന്നെ അവനവന്റെ കാര്യം നോക്കണം. താമസവും ഭക്ഷണമൊക്കെ ഒരുമാതിരി ചീപ്പ് ഏർപ്പാടാണല്ലോ ജോസഫേ. സാറിനും വിശ്വം സാറിനും ദാ കാണുന്ന പുതിയ ബ്ലോക്കിലെ പാർപ്പ് താരാ മാഡത്തിനും അവിടെ തന്നെ. നിങ്ങളുടെ ലഗേജ് അവിടെ എത്തിക്കോളൂ. അപ്പൊ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി ഇവരെന്താണ്? മാടും മാനും ഒക്കെ ആണോ ഈ തൊഴുത്തി കൊണ്ടക്കെട്ടാൻ? കാഴ്ചക്കേ ഉള്ളൂ പഴക്കം. ഇത് ഹെറിറ്റേജാ സാറേ, പഴക്കം കൂടുന്തോറും വിലയും കൂടും. ഇവരെവിടെയോ അവിടെ ഞാൻ താമസിക്കൂ. നിർമ്മാതാവിനോട് പറ. നായികയുടെ അച്ഛന്റെ കാര്യം നന്നായിട്ട് നോക്കണം. നിങ്ങളില്ലാതെ എനിക്ക് എന്ത് കമ്പനി? വിശ്വടം തൽക്കാലം അങ്ങോട്ട് ചെല്ലേ, നമുക്ക് വൈകുന്നേരം കാണാം. അയ്യോ, എനിക്ക് അങ്ങനൊന്നുമില്ല, കാലത്തൊന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല. അയ്യോ, ഞങ്ങൾക്കുണ്ട്. സിതു, നീ വിഷണ്ണെ കൊണ്ട് സെറ്റിൽ ആക്ക് എന്റെ പെട്ടിയോടെ. സാർ, ആപ്കാ ഐഡി. താങ്ക് യു. യോ ഹിന്ദി ഈസ് പ്രെറ്റി ഗുഡ്. പഞ്ചാബി ഡാഡ് ആൻഡ് പോർച്ചുഗീസ് മാം. ഗ്രൂ അപ്പ് ഇൻ ബോളിവുഡ് ആൻഡ് പെസോർ. Dad has shown me all 14 of your Hindi films. Lisbon mein pehli baar hai kya? No, I've been here before. Once. Mind me asking, why are you here in this hotel? The Four Seasons is just half an hour away. Have you heard of one Mr. David Eapen, an Indian businessman? He used to own this property. Pata karenge sir. The Indian community in Lisbon is not too big. Finding him shouldn't be a problem. Thank you.
സാറെ കലർത്തണോ? ഇനി കലർത്തിയാലേ വില്ലിയുടെ കളറാവും. മതി, നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ളത്. അളിയാ ബ്രഹ്മാണ്ട സെറ്റപ്പ് തന്നെ. ഡേവിഡ് ഇപ്പൻ്റെ കൂടെ കൂടിയാ. ഇനിയുള്ള കാലം സിനിമ ഇല്ലെങ്കിലും ഏത് എവിടെ ചെന്നാലും എങ്ങനെ അടിമയാകാം എന്നാണല്ലോ നിനക്ക്. നമ്മളൊക്കെ ആദ്യമായി കാണുന്നത്, പക്ഷേ എനിക്ക് എല്ലാരെയും അറിയാം നന്നായിട്ട്. Hey, come on guys, help yourselves with some drinks, huh? ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സംഭവമാണ്. അവിടെ നിന്ന് വന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയില് നിങ്ങളൊക്കെ വലിയ സ്പെഷ്യൽ കക്ഷികളാണെന്നാ അവരുടെയൊക്കെ വിചാരം. അതെന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ. ഇവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതിൽ ഒരു സർപ്രൈസിനുള്ള കാര്യമുണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലെ മൂത്ത കാരണവരായ വിശ്വനങ്ങൾ തന്നെ നിങ്ങളോട് പറയും. ഈ ഡേവിഡ് ഏപ്പൻ സാറ് സാറെന്ന് വിളിച്ചയൊക്കെ പിടിച്ചിട്ടില്ല, അതാണ് വിനയൻ. ഈ ഡേവിഡ് ഏപ്പൻ സിനിമ എന്ന് പറഞ്ഞ ഒടുക്കലത്തെ ഭ്രാന്ത. ആരുടെയും കാല് പിടിക്കാതെ എന്റെ മോളെ നായിയാക്കി പടം പിടിക്കാനുള്ള പൈസ കൊടുത്തതാരാ? അത് ഗ്രേറ്റ്. പക്ഷേ ഇത്രയും വലിയ നിലയിലുള്ള സാറ്, സോറി ഡേവിഡ് ഇപ്പൻ എന്റെ അടുത്ത് വന്ന് ഒരു വളച്ചുകെട്ടും ഇല്ലാതെ എന്റെ മോളെ കെട്ടിക്കോട്ടേന്ന് ചോദിച്ചു. അതെനിക്ക് പിടിച്ചു. കലയെ സ്നേഹിക്കുന്ന ആരായാലും കലാകാരിയെ സ്നേഹിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ അവൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അതിന് ഓക്കെ. ആ ഹാപ്പി ന്യൂസ് നമ്മുടെ ഈ സെറ്റ് വെച്ച് പറയാൻ കഴിഞ്ഞത് ഈശ്വരാധീനം. ഇപ്പൊ എൻഗേജ്മെന്റ് കല്യാണവും ഇവിടെ വെച്ച് തന്നെ. നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഒരു പാർട്ടി. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഡേവിഡ്. നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നത് ഒരു നടിയെയല്ല, ഒരു തലമുറയുടെ സ്വപ്നത്തെയാണ്. താങ്ക് യു, എനിക്ക് നന്നായി അറിയാം. ബെസ്റ്റ് വിഷസ് ഡേവിഡ് സാർ. ഹീറോ അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയിൽ ഹീറോസിന് വലിയ സ്കോപ്പില്ല. ലോങ് വേ ടു ഗോ. മിടുക്കനാ, പക്കാ പക്കാ. ഓൾറൈറ്റ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു. ദിസ് ഈസ് താര, ദ ജ്വൽ ഇൻ ഡേവിഡ്സ് ക്രൗൺ. Why don't you say something, sweetheart? ഒരു കൊച്ചു പെങ്കുഞ്ഞിനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അനങ്ങാനും കട്ടെന്ന് കേൾക്കുമ്പോൾ നിൽക്കാനും ശീലിപ്പിച്ച ഒരു അച്ഛനെയാണ് നിങ്ങൾ കേട്ടത്, അല്ലാതെ എന്നെയല്ല. You know how much I love your sarcasm. Come, let's dance. Can we have some music, please? Thank you.
പൈസ മേടിച്ച് പാതാളത്തിലേക്ക് പാസ്പോർട്ട് അടിച്ചു പോയല്ലോ മക്കളെ. സാർ വിട്ടേക്ക് സാർ, അയാളുടെ പൈസ അയാളുടെ പെണ്ണ്, അയാൾ കെട്ട് കഴുത്തിറക്ക് എന്തൊക്കെ ചെയ്തോട്ടെ, നമുക്ക് നമ്മുടെ പടം തീരണം സാർ. ഓക്കെ ഓക്കെ. വില്ലേട്ടാ, ദൈവം പടമായിട്ടിരിക്കുന്നു. എവിടെ ഇവിടെ ചില പാർട്ടികളൊക്കെ അവസാനിക്കുന്നത് ഇങ്ങനെയാ. ആ നാളെ രാവിലെ ഷൂട്ടിങ് തുടങ്ങാനുള്ളതല്ലേ, ഇപ്പൊ ചെന്നാൽ കുറച്ചു നേരം കണ്ണടയ്ക്കാം. കണ്ണടയ്ക്കുന്നതാണ് നല്ലത്. ഹീറോ എന്താണ് ഡാൻസ് റിഹേഴ്സലാ? ഈ ക്ലൈമറ്റ്, എനിക്ക് തണുപ്പങ്ങനെ പറ്റില്ല മാഡം. ശരിക്കുള്ള തണുപ്പ് തുടങ്ങിയിട്ടില്ല. അയ്യോ, ഓർക്കെങ്ങനെ ഓക്കെ ആയോ? ഇവിടെ കാലത്ത് 6 മണിന്ന് പറഞ്ഞാൽ നാട്ടില് 10:30 ആയില്ലേ, അപ്പം നേരത്തെ എണീറ്റൊന്നും പറയാൻ പറ്റില്ല. അവര് പുതിയ ലൊക്കേഷൻ നോക്കാൻ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞു വെച്ച സ്ഥലത്തിൻ്റെ പെർമിഷൻ പ്രശ്നമാണെന്ന്. സത്യം അതൊന്നുമല്ല, ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയും അത് കൊണ്ടുവരുന്ന അസിസ്റ്റൻ്റ് പിള്ളേരും ഉച്ച കഴിയുമ്പോഴേ എത്തുള്ളൂ. അവരുടെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. ഓ, വില്യംസും സിദ്ദീഖും നേരത്തെ ലൊക്കേഷനിൽ പോയി. ബാക്കിയെല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങും കറക്കുമായിട്ട് പോയിട്ടുണ്ട്. ജയ ഫ്രീ ആണെങ്കിൽ നമുക്കൊരിടം വരെ പോയാലോ? ഇതെനിക്ക് പരിചയമുള്ള സെറ്റിയാ. വലത്തോട്ട് ഇരിഞ്ഞ അപ്പുവിന്റെ കാഫറ്റീരിയ, അവിടുന്ന് ഒരു കാപ്പി ഓടിച്ച് ടാക്സി ഓടിക്കുന്നു. ഓക്കെ. അതല്ല മാഡം, കയ്യില് ക്യാഷ് ഇല്ല. മാഡം, ഞാനേ ഒന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് വരാം. ഏ, ഹലോ അമ്മേ. അമ്മേ, ഞാനാ ജയകൃഷ്ണൻ. അതെ, എപ്പ കട്ടാവുമെന്നോ കേൾക്കാതെ ആവുമെന്നോ എനിക്കറിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇവിടെ എത്തി യാത്ര സുഖം. പിന്നെ യൂറോപ്പിലെ ചെലവ് കുറഞ്ഞ രാജ്യത്ത് ഇതാണ് സ്ഥിതി. നല്ല ചെലവല്ലേ ഇവിടെയൊക്കെ താമസിക്കാൻ. ഹീറോ പേടിക്കണ്ട, ഇവിടെ ഓട്ടോഗ്രാഫിന് ആരും ശല്യപ്പെടുത്തില്ല. അയ്യോ അതല്ല, മാഡത്തിന് കോഫി വേണ്ടേ? ഈ മാഡം എന്ന് കളിയാക്കാൻ ഉദ്ദേശിച്ച് വിളിച്ചതല്ലേ? അതോ സ്ഥിരമായിട്ട് കളിയാക്കാനാണോ ഉദ്ദേശം? ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് വിളിക്കാനൊരു പേരുണ്ടായിരുന്നല്ലോ, പക്ഷെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ മിണ്ടുന്ന. ഹായ്, ഐ'm സോഫിയ. സോഫിയ ഗോഡ്ഫ്രേ, അധോലോക നായകൻ വിൻസെന്റ് ഗോഡ്ഫ്രേയുടെ ഏക പെങ്ങൾ. ഞാൻ ജോസഫ് ഡാനിയൽ. പതിവ് പോലെ ഓർഫനാണ്. ജോസഫ് എന്താ കാണുന്നു പറഞ്ഞത്? സോഫിയയ്ക്ക് കാപ്പി വേണ്ടേ? അഭിനയത്തിലെ ഡ്രാമ ജീവിതത്തിൽ കാട്ടുന്ന ഏക നടിയും നടനും നമ്മളായിരിക്കും. ഇവിടെയൊക്കെ കള്ളിന് ഒബ്രിഗാദോ എന്നാണോ പറയുന്നത്? കൊള്ളാമല്ലോ, രാവിലെ തുടങ്ങാനാണോ പ്ലാൻ? ഒബ്രിഗാദോ എന്ന് പറഞ്ഞാൽ നന്ദി, പിന്നെ രാവിലെയാണ് തുടങ്ങേണ്ടത്.
പ്രത്യേകിച്ച് ഒരു മുഴുവൻ ദിവസം ബോറടിക്കാനുള്ളപ്പോൾ. ഒരു നാടിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കുറേ സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ കണ്ടാൽ പോരാ. ആ നാട്ടിലുണ്ടായ കള്ളു കുടിക്കണം. അവിടുത്തെ വെയിലും മഞ്ഞും ആ മണ്ണിൽ വീണ ചോരയും കണ്ണീരും ഒക്കെ കൂടി കലർന്നുണ്ടായതാണ്. അതാണ് ഈ കുപ്പിക്കകത്തുള്ളത്. സൗത്ത്, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കരിക്കാടി കുടിച്ച് വയറ് നശിപ്പിക്കില്ലായിരുന്നു. എങ്ങനെ ഹീറോ, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ സംവിധാനം ചെയ്യട്ടെ? സൗത്ത്. എന്നാ പോവാ, ബാക്കിയുള്ളത് കയ്യിലെടുത്തോ. പൈസ കൊടുക്കാം. പൈസ ഫസ്റ്റ് ബെസ്റ്റ് ഷോ. മേലോട്ട് കയറി ചെല്ലു, പിന്നെ തൂക്കി കൊല്ലാൻ വേണ്ടി കോടതി കൂടിയിട്ടുണ്ട് അവിടെ. എന്തിന്? എന്റെ ഭഗവതി, നീ എന്റെ മോളെ തിരികെ കൊണ്ടെത്തിച്ചു. മോളെ ഇവിടെ പോയിരുന്നതായി ഇത്ര നേരം.
ഇല്ലെന്ന് പറഞ്ഞു. കൈ ദിസ്ക്യൂ നോട്ട് ഫ്രം ആലോ. ആര് പറഞ്ഞു വർക്കില്ലെന്ന്? ഈ നാട് മുഴുവൻ നിങ്ങൾ അന്വേഷണം നടക്കുന്നത് പോലീസാ പോലീസിയാ. ഇനി അവരെ വിളിച്ചൊതുക്കണം. അതും എന്റെ പണി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എടാ നിനക്കിട്ട് പാര വെച്ച അവള്. മറ്റവൻ അവന്റെ ആൾക്കാർ റൂമിൽ വെച്ചിട്ട് ഇന്നലെ അവളെ തുള്ളി കളിപ്പിച്ച ചൊരുക്ക്. നീ കൂടി ഇല്ലെങ്കിൽ ഷൂട്ട് നടക്കില്ലല്ലോ. മിസ്റ്റർ ജയ്, നിങ്ങളെ ഡേവിഡ് സാർ വിളിക്കുന്നു. ഞാൻ എവിടെയാ പോകുന്നത്? ഞാൻ എപ്പോ തിരിച്ചു വരുന്നത്? ആരുടെ കൂടെ പോകുന്നതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അത് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. You can afford to do that, sweetheart. I don't care, okay? തുറന്നു നോക്കിയോ ഗിഫ്റ്റ്? അവൾക്ക് ഈ മുറിയിലെ എന്തും എറിഞ്ഞു പൊട്ടിക്കാം. ബിക്കോസ് ഇതെല്ലാം ഇന്നലെ മുതൽ അവളുടെയും കൂടിയാണ്. പക്ഷെ ഒന്നിന് മാത്രം അവൾക്ക് അർഹതയില്ല, എന്നെ വേണ്ടെന്ന് വെക്കാൻ. കാരണം അവളിനെ ഞാൻ സ്വന്തമാക്കിയതാ. ചത്തുകളയുമെന്നായിരുന്നു ഭീഷണി. അപ്പൊ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ദേഷ്യമാ ദാ ഇവിടെ പൊട്ടിക്കിടക്കുന്നത്. ഇന്നവളെ കാണിച്ച കുറുമ്പ് ഞാൻ വിഷമിക്കും. അതില് നിനക്കൊരു റോളുമില്ലെന്ന് സിദ്ദിഖ് എന്നോട് പറഞ്ഞു. അത് തന്നെയാ അവൾക്കും എന്നോട് പറയാനുണ്ടായിരുന്നത്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഇനി ഇങ്ങനെ എന്തിനെങ്കിലും ചാടിപ്പുറപ്പെട്ട ഐ സ്വേർ അത് നിന്റെ സിനിമയിൽ അവസാനത്തെ ദിവസമായിരിക്കും. പെണ്ണിനോട് പൂതി തോന്നി പടം പിടിക്കാൻ ഇറങ്ങിയ പുതുപ്പണക്കാരനല്ല സാറ് എന്നെനിക്കറിയാം. തലനിറയെ സിനിമയും സ്വപ്നം കണ്ട് നാട്ടിലിരുന്ന് എനിക്ക് ഇങ്ങനൊരവസരം തന്നതിൽ നന്ദിയുണ്ട്. പക്ഷേ സാർ ഇപ്പൊ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ ഭാവിയുണ്ടല്ലോ, അതിനെപ്പറ്റി ഓർത്ത് എനിക്കൊരാശങ്കയില്ല സാറേ. കാരണം ഞാൻ നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും കളഞ്ഞ വർഷങ്ങളുമുണ്ടാ ഇപ്പൊ ഈ കാലുറപ്പിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മുന്നോട്ട് പോണമെന്നുണ്ട്. അതുകൊണ്ട് ദേവി ഇത് സാറിന്റെ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്റെ പെടലേക്ക് കൊണ്ട് കെട്ടരുത്. സമ്മതിച്ചു, ഇന്ന് സംഭവിച്ചത് എന്റെ അറിവില്ല എന്ന്. അതുകൊണ്ട് എന്റെ അറിവോടെ ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ആരാണ് നീ?
ഹീറോ എന്നോട് ദേഷ്യത്തിലാണോ? ഗിഫ്റ്റ് ഓർന്ന് നോക്കിയോ. മീമോ ലോകത്തിൽ ആദ്യത്തെ പ്രീപെയ്ഡ് ഫോണാണ്. നിനക്ക് നീ നാട്ടിലേക്ക് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ ബൂത്ത് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പോകും വരെ ഫോൺ വിളിക്കാനുള്ള കാശ് ഇതിനകത്തുണ്ട്. സമ്മാനം കിട്ടുന്നൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെ. നാളെ നമ്മുടെ മാനേജറും സുഹൃത്തും കാലണ്ടറും അലാം ക്ലോക്കൊക്കെ ഇവനായിരിക്കും. ആ കോൺസ്റ്റന്റ് കമ്പാനിയൻ. എന്റെ സുഹൃത്ത് പക്ഷെ ഇവനാണ്. ഒരു കാലവും ചതിക്കാത്ത, ഒരു ചെലവും വരുത്താത്ത, മുഖത്ത് നോക്കി കാര്യം പറയുന്ന, പിറന്നപടി നിന്നാലും നാണിപ്പിക്കാത്ത ഈ കണ്ണാടി. എനിക്കെന്തോ എത്ര നോക്കിയിട്ടും ഇതിൽ അങ്ങനെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. മാഡം ഷോർട്ട് റെഡി. സോഫിയ സോഫിയക്ക് ഇഷ്ടമല്ലാത്ത തീരുമാനങ്ങൾ ഒരിക്കലും എടുത്തിട്ടില്ല. താരയ്ക്കും അങ്ങനെ ചെയ്തുകൂടെ? സോഫിയയുടെ കൂടെ നിൽക്കുന്നത് ജോസഫ് ആയതുകൊണ്ടായിരിക്കും. താരയ്ക്ക് അങ്ങനെ ഒരാളില്ല. അവനവൻ ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ ജീവിതത്തിൽ സംഭവിക്കുക. ശ്രമിച്ചു നോക്കിയിട്ടില്ല. ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുക. ചേട്ടമുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. എന്തോ ഗുരുത്തം കൊണ്ട് കയ്യിൽ കൊരുത്തതാ. ഇല്ലേ ഉൾസായി. ആദ്യം അവള് കള്ളൊഴിച്ച് വന്ന് കുപ്പിയിലോട്ട് ഇറക്കി. ഇന്നിപ്പോ പടം പെട്ടിയിലോട്ടായ. നോക്കിക്കോ വല്യേട്ടാ, ഇത് ലാസ്റ്റാ. അവളെ അമ്മയുടെ അടുത്ത് ചേട്ടൻ ഇന്നത്തോടെ തീർക്കും ഞാൻ. അനുഭവത്തിൽ നിന്ന് പറയാ മോനെ, നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാ. ഒക്കത്താവാതെ നോക്കി വാ. പിടിച്ച
എന്തുപറ്റി വർക്ക് ചെയ്യുന്നില്ല? എടുത്ത് ചാടി ഇതൊരു സെക്കൻഡ് നേരത്തെ ആയിരുന്നെങ്കിലേ. നീ ഇപ്പൊ ഇവിടെ നിക്കില്ലായിരുന്നു. ഒരായുസ് മുഴുവൻ തപസ് ചെയ്തിട്ടാ ഞാനിപ്പോ ഈ മണ്ണി ചവിട്ടി നിക്കുന്നത്. ഇല്ലാതാക്കരുത്. എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് എന്നല്ലേ? സോഫിയ ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയാൻ വിളിച്ചതായിരിക്കും രാവിലെ അല്ലേ? ഷൂട്ടിംഗ് ഉണ്ടെന്ന് മാത്രമല്ല, സോഫിയ ഇന്ന് മുതൽ നല്ല കുട്ടിയായിരിക്കും. ഈ സിനിമ എന്നേക്കാൾ അത് നിനക്കുള്ളതാണ്. ഷൂട്ടിംഗ് പാക്കപ്പ് ആവുന്ന ദിവസം താൻ എനിക്കൊരു ഫേവർ ചെയ്തത്, അതിന്റെ ഉറപ്പ് കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. തള്ളവരലും കൊണ്ട് പോവായിരിക്കുമല്ലേ? ഡോ മാരി, ചോരക്കളിയൊന്നുമില്ല. നോക്കട്ടെ. പകല് മുഴുവൻ പണിയെടുത്തിട്ടാ ഇവരിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നെ. ഇവരുടെ മടിയിലെ ചില്ലറ നുള്ളി പെറുക്കി മേടിച്ച കള്ളു കുടിച്ചാലേ മേലനങ്ങാതെ ഒരു ദിവസം കൂടെ കഴിഞ്ഞുകൂടി എന്റെ ക്ഷീണം മാറുള്ളൂ. എന്നെ വെച്ച് കണക്ക് പറഞ്ഞ് മേടിച്ച പണം കൊടുത്ത് ഞാൻ വാങ്ങി വെച്ചത് അവിടെ ഇരിപ്പില്ലേ? എണീറ്റ് വാ. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഐ എം സോറി. ഇത് സോഫിയായിരുന്നോ അതോ താരയോ? ഒരു സംശയവും വേണ്ട. ഗുഡ് നൈറ്റ്. ജയ്, ഞാനൊരു ഫേവർ ചോദിച്ചിരുന്നില്ലേ, അത് മറക്കണ്ട. ഷൂട്ടിംഗ് കഴിയുന്നെന്ന്, പാക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ആവശ്യപ്പെടും. എനിക്ക് തന്ന ഉറപ്പ് അത് തെറ്റിക്കരുത്. സൗദ്. സൗദ്. ഇനി മുത്തുഗവ് പോലെ വല്ലതും ആയിരിക്കൂ. Talking me. Yes. I'm not going to complain. Aapki marzi. I just found out about your friend, Mr. David Eppen. His family runs a popular resto bar in Seattle. It opens at night. Thanks. Mother, are you single? Tonight? I am.
me up at night. Terry, nalla pachcha Terry. Oh my God. Okay. God, itre naran thanne vandu kaanatha. Yeah. Hey? Yeah. Idara. Idu Madhura ende ivada aduthoru convent le sister aanu. Moonju kanda arya 30 euro. കുറച്ചുകൂടെ കേറ്റിപ്പിടിക്കുക. Do you need some space? Yes. Need space. Madhura, this is... It's okay. I'll take a cab back. See you tomorrow at the hotel. Thank you for the lovely evening. Good night. Good night. ഡേവിഡ് ഇപ്പന ഇപ്പോ പോർച്ചുഗൽ അലർജിയാ അയാളുടെ രണ്ടാം ഘട്ടത്തിന് ശേഷം ആ ദുരന്തത്തിൽ ഉണ്ടായ മോൻ ബ്രയാന്റെ പിറന്നാളിന്തിരം ആഘോഷിക്കാൻ സൂറിക്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് മുങ്ങിയതാ നല്ല കസീനോയിലും ചൈനക്കാരികളെ കെട്ടി പിടിച്ചിരിപ്പുണ്ടാവും കമ്പനി പൂട്ടി കിട്ടിയ കാശുണ്ടല്ലോ കളയാൻ ആ മോൾ അതെന്റെ കുടികിടപ്പ് അവകാശമാണ് അതെ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നാ ഈ അന്ധം വിട്ട് നോക്കുന്നേ മലയാളം പറയാനേ അറിയൂ എഴുതാനും വായിക്കാനും പറയരുത് ഇക്കഴിഞ്ഞ 20 വർഷം നിങ്ങൾ പറഞ്ഞ ഡയലോഗുകൾ പാടിയ പാട്ടുകൾ തത്ത പറയുന്നതാണ് ഞാൻ പറയാം ഹേ ഐ എം നോട്ട് എക്സാജറേറ്റിംഗ് ഐ ആം യുവർ ബിഗ്ഗസ്റ്റ് ഫാൻ ഇൻ ദ വേൾഡ് താങ്ക്സ് ടു മാം താര
Hima. I need to talk to you. സമാധാനമായിട്ട് ഇതിനേക്കാൾ സമാധാനം കിട്ടെങ്കിൽ ലോകത്തെ ഒരു സ്ഥലമേ ഉള്ളൂ. കുമ്പസാലക്കൂട് എന്താ പോണോ? അത്രയും പാപമൊന്നും എന്റെ അക്കൗണ്ടിലില്ല. അതൊന്നടങ്ക ഒരു നെഞ്ചിൻകോട്ടിലിരുന്ന് പടവോ പടവോ എന്ന് പൊട്ടുന്നത് ഞാൻ എൻ്റെ അമ്മേൻ്റെ നെഞ്ചി തല വെച്ചുറങ്ങുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ വന്നത് ഐ നീഡ് ടു talk to Tara. Whoops. Tara's no more. പക്ഷെ ഹീറോ വന്ന ടൈമിങ് ബെസ്റ്റാ. മറ്റതാ മൂപ്പത്തിയുടെ ഓർമ്മ ദിവസാ. വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി ശല്യപ്പെടുത്തണ്ടേ? ഞാൻ പോകുന്നുണ്ട്. വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നാളെ രാവിലെ നേരിട്ട് ഞാൻ തന്നെ വന്ന് അറസ്റ്റ് ചെയ്തോളാം. നിങ്ങളോട് പ്രേമാണല്ലോ. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെ തോന്നും. അവൾക്ക് ഞാൻ അവളുടെ അച്ഛൻ മിസ് ചെയ്യുന്ന ഇന്ത്യയാണ്. അപ്പൊ ഞാൻ എന്താണ്? സർ, എന്റെ അപ്പനും അമ്മയും രണ്ടുപേരും ഇന്ത്യക്കാരാണ്. അവൾക്ക് എന്നെ കണ്ടിട്ട് അവൾക്കൊന്നുമില്ലല്ലോ. നീ നല്ല അസൽ പറങ്കിയല്ലേ. ഫുട്ബോളും ഹിപ്ഹോപ്പും സിനിമയും വൈനും വയലൻസും ഒരല്പം വട്ടും കൂടെ ചേർന്നൊരു പറങ്കി. ആ പേര് വേണമെന്ന് പരിഷ്കരിച്ച് പങ്കി എന്നാക്കാം. പങ്കി സൗണ്ട്സ് കിങ്കി. ലെറ്റ്സ് ഗോ. താരയും ഞാനും തമ്മിൽ ഒരു അൺസ്പോക്കൺ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ വഴിയിൽ ഒരിക്കലും വരില്ല എന്ന്. പക്ഷേ ഈ കാലം കൊണ്ട് അവൾ നിന്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു പണി ചെയ്തു വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. But we are two different people. Tara ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ എന്താന്ന് എനിക്ക് പോലും അറിയില്ല. അറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ. ഡേവിഡ്, അവര് 4 വർഷം ഒരുമിച്ച് ജീവിച്ചു. പിരിഞ്ഞപ്പോ ഹി ഗോട്ട് മൈ കസ്റ്റഡി ബിക്കോസ് ഹി വാസ് മോർ പവർഫുൾ. പക്ഷെ ഞാൻ തിരിച്ചു വരുന്നവരെ അമ്മ ഇവിടെ തന്നെ പിടിച്ചു വന്നു. അനുയാത്ര, യുവർ ഫസ്റ്റ് ഫിലിം. താര അത് മാത്രമേ ഡേവിഡിനോട് ചോദിച്ചുള്ളൂ, ആസ് ഹെർ വെഡിങ് ഗിഫ്റ്റ്. ബാക്കപ്പ് ആൻഡ് റാപ്പ്. ആദ്യ സിനിമയുടെ അവസാനത്തെ ഷോട്ട്, ബാക്കപ്പ് പാർട്ടി. രാത്രി ബോധം മറയും വരെ ഞങ്ങൾ എല്ലാവരും ആഘോഷിച്ചു. യാത്ര പറച്ചിലുകൾക്കിടയിൽ അവൾ എന്നോട് വന്ന് പറഞ്ഞത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയുടെ തുടക്കമായി. നീ എനിക്ക് തന്നൊരു വാക്കുണ്ട്, ഒരു ഫ്രണ്ടിന് നീ കൊടുത്ത വാക്ക്. 9 കാഫറ്റീരിയയ്ക്ക് അടുത്തുള്ള ബൂത്ത്, നീ അവിടെ എത്തിയിരിക്കണം. റിഷ്തേ മേ ഹം തുമ്മാരെ ബാപ് ഹോതേ. നമ്മൾ പോകുന്നു. എങ്ങോട്ട്? മാഡ്രിഡ്. മാഡ്രിഡ്?
ഇനി നിന്റെ അറിവോടെ അങ്ങനൊരു ദിവസം ഉണ്ടാവില്ല എന്ന് നീ ആർക്കാ വാക്കൊടുത്തത്? ഡേവിഡ് ഈപ്പൻ സാറിന്. നീ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഡയലോഗ് പറഞ്ഞു. എടാ ഈ പടം അടുത്ത പടത്തിന്റെ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നമുണ്ട്. ആ രാത്രിയിലാണ് ഞങ്ങളുടെ ജീവിതം ആകെ മാറിയത്. ഞാൻ സിദ്ധുവിനോട് അഭിപ്രായം ചോദിച്ചു. ഇക്കാലം അത്രയും അവൻ എനിക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങളിൽ തെറ്റിപ്പോയ ഏക തീരുമാനം അതായിരുന്നു. അവൻ എപ്പോഴാ പോയതെന്നോ ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്നോ എനിക്കറിയില്ല. അവളെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരുന്നു. Thank you.
താരാ! താരാ! ഇവിടെ ആരെങ്കിലും മരിച്ചോ? ആ കാറിനകത്തൊരു ബാക്ക് പാക്ക് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് ഇറങ്ങി വാ. ഇത് ഇതേതാ സ്ഥലം? ആ ഓടിച്ചോടിച്ച് വഴി തീർന്ന് ഇവിടെയാ. അത് മാഡ്രിഡ് എന്ന് കേട്ടൊരു ഓർമ്മ. മാഡ്രിഡ്. അത് ഞാന് മാഡ്രിഡിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് ഡേവിഡിന് അറിയാൻ അത്ര സമയമൊന്നും എടുക്കില്ല. കാരണം അയാൾ അത് അങ്ങനെ തന്നെ അറിയണമെന്ന് വിചാരിച്ചത് ഞാൻ തന്നെയാണ്. അവന് മാഡ്രിഡിൽ പോയി തപ്പിക്കോളും. അതെ, അപ്പോ തൽക്കാലം ഇതേതാ സ്ഥലം എന്ന് പറ? അറിയില്ല. അറിയില്ലെന്നോ അതോ പറയില്ലെന്നോ? രണ്ടേ രണ്ട് വഴികളാണുള്ളത്, ഒന്ന് വന്ന വഴി, രണ്ട് മുന്നോട്ടുള്ള വഴി. യുവർ ചോയ്സ്. ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, മുന്നോട്ട് പോയ ശീലം. താര എങ്ങനെയാ മരിച്ചത്? എങ്ങനെ ജീവിച്ചു എന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ മരിച്ചു എന്തിനറിയണം? Why do you care? For the surprise that she was, I do care. ഇപ്പൊ താഴത്തോടെ ഒരു വഴിയുണ്ട്. We can drive. വടക്ക് പടിഞ്ഞാറ് എന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ട് വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണേ വലത്. ഇടത് പോവല്ലേ? എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളത് പോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനെ എന്റെ അപ്പൻ ഇതുവരെ കണ്ണു തുറന്നു കാണില്ല. തന്റെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എന്റെ ബാഗ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞല്ലേ, ഇതിനാ സഹായിക്കാൻ നിന്ന്. ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട, എനിക്ക് മാഡ്രിഡിൽ പോകണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി. അതെ, മോഷണം, വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും മോഷണിട്ടോ. ഇതിൽ ഇരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിശക്കുമ്പോ തന്നെ വായിൽ നിന്ന് ഇട്ട് തരണ്ടേ? ഓ, അതിൽ നിന്ന് ഒരു 2 പവന്റെ മാലയും തൊട്ട് നിക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇത് എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളെ പോലും കാണാനില്ല, ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താൻ അങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സഹലദിനം കാരണമായ ആദ്യ കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ.
നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ദേ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചു പോയിട്ട് ഇതുവഴി നടന്നു പറഞ്ഞോ? ഓ വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു, എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ? അല്ല മാഡം, ഇതെന്തോന്ന് പ്രോഗ്രാം? മധുവിധു ആഘോഷം. ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. പക്ഷെ നേരെ ഉരുട്ടിയിട്ട് ഈ കാട്ടിലൂടെ ഒരു പടയോട്ടമാണ് നായകൻ്റെ മനസ്സിലെങ്കിൽ ആ പ്രോഗ്രാമിന് നായികയുടെ കൂട്ട് പ്രതീക്ഷിക്കണ്ട. നല്ല തടി, ഇതെങ്ങനെ തുറക്കും? കാശ് കൊടുത്ത് തീയും കിട്ടി. മമ്മ റിയലി ലവ് ദിസ് പ്ലേസ്. ഒരുപാട് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ She went out of her way to make it hers. Yeah, she brought this too. Angane oru vaadu nu varillarunnu, but she used to like to come and sit here. Endana plan? Kolavadam. I just want to cook for you. Sapa? ഞാൻ കാണുന്നത് ഒരു മാഗസീൻ ആർട്ടിക്കിളാണ്. ജുവാൻ റോഡ്രിഗസ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റർ, അയാളുടെ കൂട്ടുകാരി മെലീന. അവരൊരു ആർട്ടിസ്റ്റായിരുന്നു. രണ്ടുപേരുടെയും ഫേവറേറ്റ് എൻഡിങ് സ്പോട്ടായിരുന്നു ഈ സ്ഥലം. ജുവാൻ്റെ ഒരു പെയിൻറ്റിങ് സെഷൻ്റെ ഇടയിൽ ലേക്കിൻ്റെ മഞ്ഞിനുള്ളിലേക്ക് പോയ മെലീന പിന്നെ തിരിച്ചു വന്നില്ല. ദിവസങ്ങളോളം അയാൾ പരതി. അവരുടെ മരണം ഇപ്പോഴും അയാൾ വിശ്വസിച്ചിട്ടില്ല. അയാളുടെ സ്വന്തം കൈകൊണ്ട് മെലീനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനാണിത്. ഒരു നാൾ അവർ തിരിച്ചു വന്നാൽ അവരോടൊപ്പം താമസിക്കാം. കൊള്ളാം, നല്ല കഥ. മാഗസീനിൽ അച്ചടിച്ചു വരാൻ പറ്റിയായിട്ടോ? ഇത് കഥയല്ല ജയ്, പോർച്ചുഗീസ് ആർട്ട് സർക്കിളിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ ബാക്ക്ഗ്രൗണ്ടാണിത്. ഈ ലേക്കും ഈ ആകാശവും ഈ ക്യാബിനും ഒക്കെ. സായിപ്പെന്ന് പറയുന്ന വർഗത്തെ അറിഞ്ഞുകൂടാത്തോണ്ട സംഗതി ഒരു കരിങ്കലാണെങ്കിലും വിറ്റുപോകാൻ അതിനെപ്പറ്റി ഒരു കഥയുണ്ടാക്കും. എന്നിട്ടതിൽ നന്നായിട്ട് മസാലയും ചേർക്കും. ഇവന്മാരുടെ ഭക്ഷണത്തിനെ ഉപ്പും മുളകും ഇല്ലാത്തേ ഉള്ളൂ. എന്നാ ഇനി ഞാൻ കഥയല്ലാത്തൊരു കാര്യം പറയട്ടെ. എൻ്റെ കഥ നിന്നോടല്ല, ഈ കാണുന്നതിനോട്. സംഗതി സ്വീറ്റാ. ഈ ബോട്ടിൽ വൈൻ മമ്മ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ.
1971 Alentejo. From your birth year. Tarik ariyamarunu oruke andirichu varunu. Hello. Tarik ariyamarunu ningal orikkalum thirichu varillenu. So കൊച്ചു വെളുപ്പം കാലത്ത് കൊച്ചു സൈക്കിളും ചവിട്ടി എങ്ങോട്ടാ? പാല് വാങ്ങിക്കാനാണോ? കൊച്ചു വെളുപ്പം കാലൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂർ അഞ്ചായി. തനിക്ക് ഒരു സൈക്കിൾ ഉണ്ടെന്നുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണ്ടേ? ഹലോ, പാസ്പോർട്ട് ഈപ്പൻ സാറിൻ്റെ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നലെ രാത്രി കത്തിയ തീയില് വിറകൾക്കിടയിൽ ഇത് വന്ന് പെട്ടതിൻ്റെ രാജ്യം കടന്നു പോകുമ്പോൾ അത്രയും പെട്ടെന്ന് അയാളെ അന്വേഷിച്ച് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വന്നേ. മുമ്പ് കാട് തുറങ്ങി ഗാനം വേളം തുടങ്ങി. ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല. ശെന്റെ പള്ളി. ഞാൻ ഈ ക്യാബിൻ്റെ കീ അവിടെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാം. രാത്രി ഈ വഴി പോകുന്ന ട്രക്കുകൾ അവിടെ നിർത്താറുണ്ടെന്നാ പറഞ്ഞത്. പള്ളിക്കടുത്ത് ഗീ വർഗീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കാം. യുവാൻ പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് തരപ്പെടുമെന്ന്. താനേ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താന്നാ സിദ്ധുനോട് പറഞ്ഞു പഠിപ്പിച്ചെ? വാക്കും നോക്കുവല്ല പിന്നെ. അവന്റെ കയ്യും മെയ്യും. കയ്യും മെയ്യും മറന്നൊന്ന് ശ്രമിച്ചു നോക്ക്. വലവും തരപ്പെടുവെന്ന്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രം ഒഴിക്കാനും സംഭവിക്കൂലേ. ഓക്കെ. വാ വാ, വണ്ടി ഇപ്പൊ പോവും. ചേട്ടാ വെയിറ്റ്, വൺ മിനിറ്റ്. ഇതെവിടേക്കാ? അതൊക്കെ പറയാം, വാ കേറ്. ഇതെവിടേക്കാ? എങ്ങോട്ടുള്ള വണ്ടിയാന്ന് അറിയില്ല, പക്ഷെ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ചേട്ടാ പോ, ഗോ ഗോ. ഹലോ, എന്താടോ എന്താടോ ഇത്ര ചിരി? തന്നെ കണ്ടാ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബേക്കറി പലഹാരം പൊളിച്ചു വെച്ച പോലെ ഉണ്ട്. അതേതായിട്ടും ദിൽകുഷ്. തന്നെ കണ്ടാലും അതുപോലൊക്കെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടാക്കിയതാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എനിക്കറിയില്ല, എനിക്ക് വിശക്കുന്നു. സംവിധാനം ഉണ്ടാക്കാം. എങ്ങനെ? ആദ്യം കാണുന്ന വാതിലിൽ നമ്മൾ മുട്ടുന്നു, തള്ളി തുറക്കുന്നു. ഇങ്ങോട്ട് വാ. ഡ്രസ് മാറിയിട്ടുണ്ട് അവിടെ.
pick a baby. Why log? Seriously? Dubai, Portugal, Spania. Hey, Portugal, Spania. Dubai, Portugal, Spania. Portugal, Spania. Spania. Portugal. Spania. Portugal. Spania. Portugal. Spania. Yo. Chada. ചേട്ടാ
ആ കൊള്ളാം. ഒരു വശത്ത് ഏത് സമയവും കടന്നു വരാവുന്ന ഡേവിഡ് എന്ന വില്ലൻ, മറുവശത്ത് തല കണ്ടാൽ പന്ത് തട്ടി കളിക്കാൻ കുറെ പറങ്കി ചട്ടമ്പികൾ. പക്ഷെ ഇവരാരുമല്ല ഇപ്പൊ എന്റെ യഥാർത്ഥ ശത്രു. നീ ഇത് എന്ത് കണ്ടിട്ടാണ് താര ഇങ്ങനെ? നിന്നെ കണ്ടിട്ട് നീ നോക്കുന്നത് നിന്റെ നോട്ടം അതെന്റെ ഉടുപ്പിനുള്ളിലേക്കല്ല. നീ നോക്കുമ്പോ എനിക്ക് എന്റെ ദേഹം അറക്കുന്നില്ല. നീ വെറുതെ ബോധമില്ലാതെ ഓരോ ബോധമില്ലായിരുന്നു. രണ്ടു ദിവസം മുമ്പ് അവർ ബെൽറ്റും ചുരനും തൊലിപ്പുറത്ത് വന്ന് പുളയുമ്പോ ചിരിക്കാൻ പറയും. അപ്പൊ ചിരിക്കണം, എന്നിട്ട് കൊഞ്ചാൻ പറയും, അപ്പൊ കൊഞ്ചണം. അങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ച കാലം മുതൽ പോയതാ ബോധം. പക്ഷേ നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലേ, അപ്പൊ എനിക്ക് തോന്നി ഞാൻ ശരിക്കും എന്താണെന്നുള്ള ബോധം. അന്നാ എനിക്ക് തിരിച്ചു വന്നു തുടങ്ങിയത്. അന്നാ നിമിഷം എനിക്ക് തോന്നി ഒരു ചാൻസ്, ജസ്റ്റ് ജീവിക്കണമെന്ന് തോന്നി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിന് വേണ്ട പരിശ്രമത്തിന്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോ എന്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ രണ്ട് കണ്ണുകൾ തുറന്നു.
ആ കണ്ണുകളിലാണ് ഞാൻ നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. നന്ദി. താര, താര, ഉടലുടലറിയണ നേരം പ്രണയം തിരി കനലായി ഓ
എന്റെ കയ്യിൽ രണ്ട് ടിക്കറ്റ്സ് ഉണ്ട്. പോർട്ടോയിൽ നിന്ന് പുറപ്പെടുന്ന ക്രൂസ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള അടുത്തേക്ക് രക്ഷപ്പെടാം. ദൈവം തരുന്ന അവസാനത്തെ ചാൻസ്. രണ്ടാമത്തെ ടിക്കറ്റ് ജയിക്കുള്ളതാണ്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. തീരുമാനം ജയിലേതാണ്. What brings you to my hometown? Mr. David Eppen, നിങ്ങളോട് നന്ദി പറയാതെ എൻ്റെ ഒരു അത്താഴവും കംപ്ലീറ്റ് അല്ല. ഇക്കാലം അത്രയും കാണാത്ത രാത്രികൾക്ക് വേണ്ടി. Thank you. After 20 long years, നിങ്ങൾ തിരിച്ചു വന്നു അവൾക്ക് വേണ്ടി. ആ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. തിരിച്ചു വന്നത് എനിക്ക് വേണ്ടിയാണ്. You killed every hope I built around her. Ini hema avulda porage kodi veendum enne tholpikkananengi njan orikkal verade vittu ninne njangalude jeevithathil ninnum eppolekkumayi maachu kalayendu varu. Logo itra maarittu kaalam itra aayittu aa palaya estate mudalali marichittillo ippa. ഞാൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നത് താരയോട് യാത്ര പറയാനാണ്. അത് പറഞ്ഞിട്ട് മടങ്ങുമ്പോൾ തന്നോട് പറയാൻ ബാക്കി വെച്ചതൊന്നുണ്ട്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഡേവിഡ്. Come on, you're jealous. Admit it. No, I'm not.
Then come dance with me. No. Come on. Just one dance? Please? Come. ഒരു തവണ ഒരൊറ്റ തവണ ഐ നീഡ് ഇറ്റ് കം ഐ നീഡ് ഇറ്റ് യു ആർ ലൈയിങ് ടു യുവർസെൽഫ് അവിടെ ഹോട്ടലിൽ ഒറ്റയ്ക്കിരുന്ന് ഇൻസെക്യൂറായി ആദ്യം കയറി ഇങ്ങോട്ട് വന്നതല്ലേ എനിക്ക് ആട്ടം കാണാൻ വേണ്ട നിന്റെ അപ്പം വന്നിരുന്നു നിന്നെ കാണാഞ്ഞിട്ട് അയാൾ എന്നൊന്നും വിളിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ലല്ലോ നിനക്കെന്താണ് ഇത്രയ്ക്ക് ഫാദർ അലർജി സാധാരണ പെൺകുട്ടികൾക്ക് നേരെ തിരിച്ചാണല്ലോ വേണ്ട സമയത്തൊന്നും എനിക്ക് അയാൾ കിട്ടിയിട്ടില്ല അങ്ങോട്ട് ചെന്നൊന്ന് പിടിച്ചടുപ്പിക്കുമ്പോഴൊക്കെ അയാൾ എന്നെ തള്ളി മാറ്റിയിട്ടേ ഉള്ളൂ വൈ ഡോണ്ട് യു ഗിവ് ഹിം അനദർ ചാൻസ് ഒന്നുമില്ലെങ്കിലും സ്വന്തം അപ്പനല്ലേ ആ ഭൂതം ആ കഴുതയ്ക്ക് വേണ്ടേ ഞാനും സംസാരിക്കട്ടെ രണ്ടു മണിക്കൂർ കാണാതിരുന്നപ്പോഴോ ഒരു കാര്യം കാണിച്ചു സമയത്ത് നമുക്ക് ചുറ്റും കടൽ മാത്രമായിരുന്നു എന്റെ ഉള്ളിലെ ഒരു തോന്നല് എനിക്ക് പറയണം തോന്നി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരാള് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരാള് എന്നോട് പറയുന്ന പോലെ ആ പോർട്ടോ എന്നുള്ള മറ്റേ ക്രൂസിന്റെ ടിക്കറ്റ് ഇല്ലേ അതും കളഞ്ഞേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം നമുക്ക് ഇവിടുന്ന് നേരെ മാഡ്രിഡിലേക്ക് തന്നെ പോവാം പറഞ്ഞു കഴിഞ്ഞോ പോവാം
ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് മാഡ്രിഡിലേക്ക് തന്നെ പോകാം. പക്ഷെ ജയ, നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് തീരുമാനങ്ങൾ മാറ്റാനുള്ള സമയമില്ല. ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നില്ലെങ്കിൽ എന്നാ ശരി, നിന്റെ കേശവനോട് ചോദിക്കാം. Heads for Porto. കേശവന് പെൻ്റെ കൂടെ പോവാം. ആ രാത്രി തീരും മുമ്പ് എനിക്ക് താരയുടെ തീരുമാനം തിരുത്താൻ പറ്റി. മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനൊപ്പം ഉണ്ടാകും എന്ന എൻ്റെ ഉറപ്പിന്മേൽ നമ്മൾ മാഡ്രിഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. എയർപോർട്ട്, എയറോപോർട്ടോ. Tara? Tara, നമുക്ക് സമയമില്ല, വാ പോവാം. പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ചടങ്ങ് തെറ്റിക്കണ്ട. നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നീ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഇതിലേക്കിട്. അത് ഇവിടുത്തെ ബിലീഫാ. കഴിഞ്ഞില്ലേ 20 വർഷമായിട്ട് കൂടെ കൊണ്ടു നടന്ന, വാ ഇനി പോവാം. തര ഞാനിതുവരെ സ്വപ്നം കണ്ട ജീവിതം ഈ രണ്ട് പേപ്പർ തുണ്ടുകളിലായിരുന്നു. ഇനി എനിക്ക് ജീവിക്കാൻ പുതിയൊരു സ്വപ്നമുണ്ട്. Hey, let me finish the thing. Tara, vandi kara. Jay? Tara, vandi kara.
നോക്ക്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീ അവിടെ ഉപേക്ഷിച്ചെങ്കിൽ നീ കണ്ട സ്വപ്നം അതെന്തായാലും സാധ്യമാവും. നീ തിരിച്ചു പോണം. നേടേണ്ടതെല്ലാം നേടണം. നീ എനിക്ക് തന്ന ഈ 3 ദിവസത്തിന്റെ കടം എത്ര ശ്രമിച്ചാലും എനിക്ക് വീട്ടാനാവില്ല. സോ ഡ്യൂഡ്, ഭൂമിക്കടിയിലേക്ക് താരം ഇറങ്ങിയപ്പോഴത് ഇവിടെ വെച്ചാണ്. ഹർ ഡ്രീംസ് ബിക്കേം ആഷസ് ഹിയർ. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ സക്സസ് ആയിരുന്നു. നൗ ഹിയർ യു ആർ ആറ്റ് ദ സെയിം ഫൗണ്ടൻ ആൻഡ് യു ആർ എ സൂപ്പർ സ്റ്റാർ. അങ്ങനെ മമ്മയോടുള്ള കടം വീട്ടി. ലെറ്റ്സ് ഹെഡ് ബാക്ക്. ലെറ്റ്സ് ഗോ. എന്റെ കടം ഇനിയും ബാക്കിയാണ് ഹിമ. ആരോട്? ഐ ബിട്രേഡ് ഹർ. ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡേവിഡ് ഒരിക്കലും ഇവിടെ എത്തില്ലായിരുന്നു. ഹേഴ്സ് വാസ് എ പെർഫെക്റ്റ് പ്ലാൻ. ആ 3 ദിവസം ഞാൻ അവൾക്ക് കൊടുത്തു എന്നവൾ വിശ്വസിച്ച സന്തോഷം ഞാൻ ഡേവിഡിന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ അഭിനയിച്ച കള്ളമായിരുന്നു. ആ യാത്ര തുടങ്ങിയ രാത്രി ഞാൻ വില പറഞ്ഞു വിട്ടത് ഞാൻ ഒരിക്കലും അറിയിക്കാത്ത അവളുടെ സ്നേഹമായിരുന്നു. എന്ത് വിശ്വസിച്ചാണ് നീ അവളെ തടയരുതെന്ന് പറയുന്നത്? ജീവിതത്തിൽ എപ്പോഴാണ് അവൾക്ക് നിങ്ങളെ ഒളിച്ചോടിക്കൂടെ സാർ? എത്ര നാള് നിങ്ങൾ അവളെ തടയും, ഇങ്ങനെ പൂട്ടിയിടും? അവൾ ഇനി ഇത് തന്നെ ചെയ്യാൻ ശ്രമിക്കില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? സാർ എന്നെ വിശ്വസിക്കും, അവൾ ഇപ്പൊ ഈ തുടങ്ങുന്ന യാത്ര വന്നവസാനിക്കുന്നത് നിങ്ങളിൽ തന്നെ ആയിരിക്കും. ആ ചേർച്ചിൽ നിന്നും താര പ്ലാൻ ചെയ്ത വഴി എനിക്ക് തെറ്റിപ്പോയതല്ല, ഞാൻ തെറ്റിച്ചതല്ല. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രമൊഴിക്കാനും സമ്മതിക്കൂലേ? അതെ സാർ, മാഡ്രിഡ് അല്ല അവളുടെ പ്ലാൻ. അത് എങ്ങോട്ടാന്ന് എന്നോടും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ഹൈവേയിൽ പോകുന്ന വഴി ഒരു ഗീവർഗീസ് പുണ്യാളന്റെ പള്ളി അവിടെയപ്പോ. ഓക്കെ, വിസ് യു. നിങ്ങൾ എത്തേണ്ട സ്ഥലം വിസ് യു. എടോ, ഇത് വിസ് യു ആണ്. ഡേവിഡ് ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷേ താരയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അവളുടെ ബാഗിലെ ആ ക്രൂസ് ടിക്കറ്റ്സ് കണ്ടപ്പോഴാണ്.
ഞാനാണ്. ആടാ എടാ, അവളെ ചതിക്കാൻ മനസ്സ് വരുന്നില്ലടാ. മഹാബാബ ഒറ്റടാ വിശ്വസിച്ച് കൂടെ ഇറങ്ങി പുറപ്പെട്ടവളെ ചതിക്കുന്ന. എടാ ഈ പടം ഇറങ്ങണ്ടേ? നീ തന്നെയല്ലേ ഡേവിഡ് സാറിന് വാക്ക് കൊടുത്തത്? എടാ ഒന്നില്ലെങ്കിൽ അവള് പൊടി തട്ടി പോവും, അല്ലെങ്കിൽ നിനക്കൊരു ഭർത്താവ് ഉദ്യോഗം. കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. എടാ നീ ഞാൻ പറഞ്ഞ അവള് കേട്ടാ മതി. താരയോട് ക്ഷമ ചോദിക്കണം. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സിദ്ധുവിന്റെ ശബ്ദത്തിൽ കേട്ടപ്പോ എന്റെ മനസാക്ഷി എന്നോടൊരായിരം പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ കേട്ടത്. അവൾ സന്തോഷത്തോടെ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു വാർത്ത കേൾക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. തുപ്പിക്കളയുന്നതിന് തൊട്ട് മുമ്പ് ഊതി വീർപ്പിച്ച് വലുതാക്കിയിട്ട് പൊട്ടിച്ചു കളഞ്ഞല്ലോ ഹീറോ നിങ്ങളുടെ ഏറ്റു പറിച്ചു. പക്ഷെ ധാരാളം കൺഫ്യൂഷൻ സീൻസ് അഭിനയിച്ച തകർത്ത നിങ്ങൾക്ക് ഇതങ്ങ് ശരിയല്ല. കുറച്ചുകൂടെ ഡ്രാമയാവാം. പാവം ഒരു പെണ്ണ് അവളുടെ നല്ല കാലം മുഴുവൻ നിങ്ങളെ മാത്രം നെഞ്ചിലിട്ട് നടന്നിരുന്നു. അവരെ മാത്രമല്ല എന്റെ നല്ലൊരു ചൈൽഡ്ഹുഡും കൂടിയാ നിങ്ങൾ ഇല്ലാതാക്കിയത്. താങ്ക് യു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അന്ന് അവിടെ വെച്ച് ഞാൻ ഉപേക്ഷിച്ച ഏറ്റവും പ്രിയപ്പെട്ട വസ്തു കേശവന്റെ വെള്ളിരൂപയായിരുന്നില്ല, നിന്റെ അമ്മയായിരുന്നു. എന്ത് നേടിയാലും ഒരാണിന് നഷ്ടപ്പെട്ടാൽ പകരം കിട്ടാത്തതൊന്നേ ഉള്ളൂ, അവന്റെ പെണ്ണ്. ഇല്ല, ഞാൻ മരിക്കില്ല. ഈ ലോകത്തിലെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്റെ മുന്നിൽ ഒരാൾ വരും. നീ മുറിച്ചെറിഞ്ഞ ഞങ്ങളുടെ പ്രണയത്തിൽ ചുവന്ന നക്ഷത്രം. We meet again, Mr. Joseph Daniel. Sorry. 20 വർഷങ്ങൾ
ആരോടും പറയാതെ ഉള്ളിൽ സൂക്ഷിച്ചതാണ് ആ വാക്ക്. നീ പോയി എന്നവർ പറഞ്ഞപ്പോ അത് കാലം എനിക്ക് വിധിച്ച ശിക്ഷയാണെന്ന് കരുതി. ഇനി വയ്യ. I'm sorry. പഴയജയ ഇത്ര മെലോ റൊമാൻറ്റിക് ആയിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ആ സസ്പെൻസ് ഡേവിഡ് അന്നേ കുളിച്ചതാണ്. എനിക്കൊന്നും വേണ്ട, പൈസയോ പുതിയ സിനിമയോ ഒന്നും. ഒരു ഉപകാരം ചെയ്യണം താര, അവൾ അറിയരുത് ഒന്നും ഒരിക്കലും. ഓഫ് കോഴ്സ്. അവൻ അത്ര വലിയ ത്യാഗമൊന്നും നിന്നോട് ചെയ്തു എന്ന് വിചാരിക്കണ്ട. നീ ഇവിടെ ഉള്ള കാര്യം അവൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. എനിക്കറിയാം, വിളിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വർഷമായിട്ട് ഞാൻ ഈ അനുഭവിച്ചതൊക്കെ ഒറ്റ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. മിസ്റ്റർ ഡേവിഡ് ഈപ്പൻ അയാളുടെ ജോലി ഭംഗിക്ക് ചെയ്തു. ഐ ഡോണ്ട് നോ, മേ ബി ഡിവോഴ്സ് മാനിയായിട്ട് കൊടുത്തതിന്റെ നന്ദി വല്ലതും ആയിരിക്കും. അപ്പോ എന്റെ റോൾ ഇവിടെ തീരുവാ. ഓക്കെ, ഒരു കാര്യം മറന്നു. ഹിയർ യു ഗോ, ക്രൂസ് ടിക്കറ്റ്സ്. ഞാൻ തൊണ്ട പൊട്ടി പാടി ഉണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ചതാ. ഇനി ഇതും കൂടെ കയറി കളയല്ലേ. അപ്പോ ബോൺ വൈറ്റ് ബോയാഷ് അഡിയോഷ്. എന്നോട് എനിക്ക് അന്ന് തോന്നിയ ദേഷ്യം മാഞ്ഞു പോയത് ഞാൻ പറഞ്ഞ ആ കള്ളത്തിന് മുന്നിൽ ഡേവിഡ് തോൽക്കുന്നത് കണ്ടപ്പോഴാണ്. ജയിക്കാനുള്ള അവസരം പിന്നെ അയാൾക്ക് കിട്ടിയിട്ടില്ല ഒരിക്കൽ പോലും. ഹിമയുടെ പേരൻ്റ് എന്ന സൊസൈറ്റിയുടെ മുന്നിലുള്ള അയാളുടെ അവകാശം അതുമാത്രം നിഷേധിക്കരുതെന്നായിരുന്നു പാവത്തിൻ്റെ റിക്വസ്റ്റ്. ഹിമ, അവൾ എൻ്റെ മകളല്ല. അവളേതോ ഒരു ജോസഫ് ഡാനിയലിന് സോഫിയ ഗോഡ്ഫ്രേ എന്നൊരു പാവം പെൺകുട്ടിയിലുണ്ടായ ഒരു അസത്ത് കൊച്ചാണ്. നമ്മൾ പിരിയുമ്പോൾ നിനക്ക് മുന്നിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ജയ. ഐ ഹാഡ് നത്തിങ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ നീ എനിക്ക് തന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. You gave me hope, and I named her Hima.
ഇത്രയും കാലം എന്താ വിളിച്ച? തെറി, നല്ല പച്ച തെറി. അത്രയും പാപമൊന്നും എന്റെ അക്കൗണ്ടിലില്ല. അതൊന്നടങ്ങ ഒരു നെഞ്ചിങ്കോട്ടിലിരുന്ന് പടവോ പടവോന്ന് പൊട്ടുന്നത് ഞാൻ എന്റെ അമ്മേന്റെ നെഞ്ചി തലവെച്ച് ഉറങ്ങുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. നിന്റെ അപ്പൻ വന്നിരുന്നു, അയാൾ എന്നെ ഒന്ന് വിളിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ലല്ലോ. നിനക്ക് എന്താണ് ഇത്രക്ക് ഫാദർ അലർജി? വേണ്ട സമയത്തൊന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ല. Why don't you give him another chance? ഒന്നുമില്ലെങ്കിലും സ്വന്തം അപ്പനല്ലേ. ആ ബോധം ആ കഴുതയ്ക്ക് വേണ്ടേ? മുറിച്ച് മാറ്റിയത് കൂട്ടിച്ചേർത്ത് വെച്ച ഈ രാത്രിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവം ചേർത്ത് വെച്ചതിനെ വേർപെടുത്താൻ അവനവന് പോലും അവകാശമില്ല. തര Let me tell you my story.